നമ്മളിപ്പം ഈ ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ കൈ മനുഷ്യൻ്റെ കൈ കൊണ്ട് തന്നെ വരയ്ക്കുന്നൊരു സംഗതിയായിട്ടാണ് ആർട്ടിനെ നമ്മൾ കൺസീവ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള മാറ്റം ഒരുപക്ഷെ ആ പരമ്പരാഗതമായ ഒരു ധാരണ വെച്ച് നമ്മുടെ ഈ നമ്മൾ ഇമ്പ്രഷൻസ് എന്നൊക്കെ പറയും, ഇമ്പ്രഷൻ, ബ്രഷിൻ്റെ ഇമ്പ്രഷൻ, കൈയുടെ ഇമ്പ്രഷൻ, നമ്മുടെ ശരീരം കൊണ്ട് ഉണ്ടാക്കിയ സംഗതിയാണെന്നുള്ള തോന്നൽ, അതൊക്കെ വളരെ പ്രധാനമായിരുന്നു. അതിൽ അത് അതിന് പകരമായി വേറൊരു ഒരു ഇമ്പ്രഷൻ നമ്മൾ സാങ്കേതികമായി ഉണ്ടാക്കലാണ് ഡിജിറ്റൽ ആർട്ടിൻ്റെ വലിയൊരു ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുണ്ടാക്കിയിരുന്ന ആർട്ടിസ്റ്റിക് ഇമ്പ്രഷൻസിൻ്റെ എല്ലാം തന്നെ ഗംഭീരമായ അനുഭവ സ്ഥലങ്ങൾ ഡിജിറ്റലായിട്ടുണ്ടാക്കിയെടുക്കാം. അതിൻ്റെ പ്രിൻ്റുകൾ മറ്റേ നമ്മൾ പരമ്പരാഗതമായിട്ട് പ്രദർശിപ്പിച്ചിരുന്ന പോലെ തന്നെ പെയിൻറ്റിങ്ങിൽ പ്രദർശിപ്പിക്കാം എന്നൊക്കെ ഉള്ളതിൻ്റെ വലിയ നല്ല ഉദാഹരണങ്ങളൊന്ന്. ഇതൊക്കെ വ്യാപകമായി ഇപ്പം പണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എക്സിബിഷൻ ഞാൻ ആദ്യമായിട്ട് പ്രസൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് റാസിയുടെ എക്സിബിഷനാണ് കാണുന്നത്. കേരളത്തിലെ പ്രകൃതി, പ്രകൃതിയുടെ തന്നെ ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു തലം, വലിയ ഡൈമെൻഷൻസ്, സർറിയലിസത്തിൻ്റെ ഭംഗികൾ, നമ്മുടെ തന്നെ നമ്മുടെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആദിബോധത്തിൻ്റെയൊക്കെ അംശങ്ങൾ, വളരെ മൈൽഡായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ സൂക്ഷ്മമായ ദൃശ്യങ്ങൾ, കളറുകളുടെ അനേകം പാറ്റേണുകൾ, ഈ പറഞ്ഞ പോലെ ഈ മെഷീനിൻ്റെ തന്നെ ഇമ്പ്രഷൻ, വിരലിൻ്റെ ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ മെഷീൻ ഉണ്ടാക്കുന്ന ചില ടെക്സ്റ്റബുകൾ, ഇതെല്ലാം കൂടെ കലർന്ന് ഈ ചിത്രകലയുടെ, ഞാനത് പിന്നെ മലയാളത്തിലുള്ള ചിത്രകല എന്നുള്ള വാക്ക് തന്നെ വര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രപ്പെടുത്തലിൻ്റെ ഒരു പുതിയ സംസ്കാരം റാസിയുടെ ഈ സാമാന്യം വലിയ ക്യാൻവാസുകളിൽ വരുന്നുണ്ട്. അതിൽ ആ പുതിയ ലോകവും പഴയ ലോകവും അനേകമായ മനുഷ്യൻ്റെ ഇമ്പ്രഷനുകളും ഏറ്റവും പുതിയ ലോകാലത്തിൻ്റെ ഇമ്പ്രഷനുകളും എല്ലാം കലർന്ന, അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒക്കെ അനേകം ഉപദർശനങ്ങളുള്ള ശക്തമായിട്ടുള്ള കലാവിഷ്കാരമായിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ് ആർട്ടിനെ ഡ്രാസ് വികസിപ്പിക്കുന്നതിൻ്റെ വളരെ നല്ല അനുഭവം, വളരെ ഗംഭീരമായിട്ടുള്ള അനുഭവമായിട്ടാണ് ഈ ചിത്രങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷം.